നമസ്കാരം. ഞാൻ ഇബാദു റഹ്മാൻ. പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂളിലെ മലയാളം ക്ലബ് നടത്തുന്ന പുസ്തക സഞ്ചാരം എന്ന പരിപാടിയിൽ ഞാൻ വായിച്ച ഒരു കൊച്ചു പുസ്തകത്തെ കുറിച്ച് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. വായന നമ്മുടെ ഭാവന ലോകത്തെ വിശാലമാക്കും. റീഡിംഗ് ഈസ് ഡ്രീമിംഗ് വിത്ത് ഓപ്പൺ ഐസ് എന്ന പ്രശസ്തമായ വാചകം നിങ്ങൾ കേട്ടിട്ടില്ലേ? നോബൽ പ്രൈസ് ജേതാവും ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവുമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ കാബൂളിവാല എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് തനുജ എസ് ഭട്ടതിരിയാണ്. ടാഗോറിന്റെ പ്രശസ്തമായ ഒരു കൃതിയാണിത്. ഒരു കൊച്ചു പുസ്തകം, വായനക്കാരുടെ കണ്ണ് നനയിപ്പിക്കുമെന്ന് ഉറപ്പ്. 5 വയസ്സുകാരിയായ മിനിക്കുട്ടിയും റഹ്മത്ത് എന്നുപേരുള്ള കാബൂളിവാലയും തമ്മിലുള്ള പരസ്പര സ്നേഹമാണ് ഇതിൽ പറയുന്നത്. കൂടാതെ അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. കുസൃതിക്കുട്ടിയായ മിനിക്കുട്ടി അച്ഛനോട് കളി പറഞ്ഞിരിക്കുന്ന സമയത്താണ് കാബൂളിവാല ആദ്യമായി അവരുടെ വീട്ടിലെത്തുന്നത്. മിനിക്കുട്ടി ആദ്യമൊക്കെ പേടിച്ചൊളിച്ചിരുന്നെങ്കിലും പിന്നീട് അടുത്തു വിളിച്ച് പേടി മാറ്റിയത് അവളുടെ അച്ഛനാണ്. അവളുടെ അച്ഛൻ ഒരു എഴുത്തുകാരനാണ്. അവളുടെ അച്ഛൻ കഥ പറയുന്നത് പോലെയാണ് ഇതിലെ കഥ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ പുസ്തകം ഈ കാലത്തിന് നൽകുന്ന സന്ദേശം മിനിക്കുട്ടിയും കാബൂളിവാലയും തമ്മിലുള്ള സ്നേഹം തന്നെയാണ്. കൂടാതെ അവളുടെ അച്ഛനും കാബൂളിവാലയും തമ്മിലുള്ള പരസ്പര ബഹുമാനമാണ്. ഇവിടെ മതവിവേചനമോ ജാതി വിവേചനമോ ഒന്നുമില്ല. തികച്ചും മനുഷ്യത്വം മാത്രം. കൂട്ടുകാരി കൃതി വായിക്കണം.